ഉപതിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആദ്യ പൊതുസമ്മേളനം ഇന്ന് ചേലക്കരയിലാണ് നിയോജകമണ്ഡലം കൺവെൻഷൻ ഇന്ന് രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും പി വി അൻവറിൻ്റെ ഡി എം കെ സ്ഥാനാർത്ഥി എൻ കെ സുധീർ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ നോമിനേഷൻ കൊടുക്കും ചേലക്കരയിൽ നിന്ന എസ് വിജയകുമാറും സംഘവും നമുക്കൊപ്പം ചേരുകയാണ് വിജയകുമാർ ഗുഡ് മോർണിംഗ് നമ്മുടെ വാർത്താ സംഘമൊക്കെ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പട്ടാളമൊക്കെ ജീവിതം കുഴപ്പമില്ലാതെ തുടരുന്നല്ലോ അപ്പോൾ വിജയകുമാർ ഇന്ന് മുഖ്യമന്ത്രി അവിടെ ചേലക്കരയിൽ എത്തുകയാണ് ചേലക്കരയെ ഇളക്കി മറിക്കാൻ എൽ ഡി എഫിൻ്റെ പ്ലാനിംഗ് ഒക്കെ എങ്ങനെയാണ് എസ് കെൻ ഗുഡ് മോർണിംഗ് എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചേലക്കരയിലെ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഇവൻ്റ് ചേലക്കരയിൽ നടക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ആദ്യത്തെ പൊതുപരിപാടി എന്ന് കൂടി നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം ഈ സമീപ ദിവസങ്ങളിലുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾക്കെല്ലാം അദ്ദേഹം ഇവിടെ മറുപടി പറയും പാലക്കാട്ട് പിസറിൻ്റെ അടക്കം പല പല പ്രശ്നങ്ങളുണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ട ആവശ്യങ്ങളിലൊക്കെ ഇന്ന് ഈവിടെ ചിലക്കരയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാകും ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും വലിയ വാർത്തകൾ ഉണ്ടാകുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ ഇവൻ്റായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ഇന്ന് മാറും മറ്റൊന്ന് എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ കെ സുധീർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് സുധീർ മത്സരത്തിൽ നിന്ന് പിന്മാറുമോ എന്ന ചോദ്യം ഇന്നലെ രാത്രി വൈകി നമ്മൾ പി വി കണ്ടിരുന്നു ആ ഘട്ടത്തിൽ ഒരു സംശയവും വേണ്ട സുധീർ മത്സരരംഗത്തുണ്ടാകും എന്ന് സുധീർ ആക്ഷമിക്കണം അൻവർ വ്യക്തമാക്കി നേരത്തെ ഇന്നലെ കെ പി സി സി അധ്യക്ഷൻ കെ ആർ ഗോപികൃഷ്ണന് കൊടുത്ത അഭിമുഖത്തിൽ ഈ കോൺഗ്രസ്സിൽ നടന്ന ചർച്ചകൾ അതായത് പി വി അൻവറിനെ സഹകരിപ്പിക്കുന്നതുമായി നടന്ന ചർച്ചകൾ ആ ചർച്ചകളുടെ വിശദാംശങ്ങൾ ഇന്നലെ അതിൻ്റെ കുറച്ച് വിവരങ്ങൾ കൂടി അൻവർ ജാതി പങ്കുവച്ചു വി ഡി സതീശനുമായി ചർച്ചകൾ നടത്തിയിരുന്നു എന്ന് ഇന്നലെ തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ പി വി അൻവർ വ്യക്തമാക്കുകയും ചെയ്തു സ്വാഭാവികമായും അതൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ചകളിൽ വരും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഇട എന്താണ് രണ്ട് എം എൽ എമാരെ പണം കൊടുത്ത് അജിത് പവാർ പക്ഷത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ എൽ ഡി എഫിൻ്റെ വേദിയിലൊരു പക്ഷേ ഇന്ന് ഉയർന്നേക്കാം അതിൻ്റെ പ്രതികരണങ്ങളും നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് സൂരജ് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ ഇന്നത്തെ മുഖ്യമന്ത്രി കൺവെൻഷൻ ാണ് അതെ അതെ തീർച്ചയായും കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ പ്രഖ്യാപനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ പരിപാടി അത് അവരെ എത്രത്തോളം ശക്തി പ്രകടനമാക്കി മാറ്റാൻ കഴിയുമോ അത്തരത്തിൽ മാറ്റാനുള്ള ഒരു ശ്രമമാണ് അത് ഈ ആഴ്ചകൾക്ക് മുമ്പേ തന്നെ ഈ കൺവെൻഷന്റെ ഒരുക്കങ്ങൾ സി പി എം അടിത്തട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയതാണ് അത് മണ്ഡലാടിസ്ഥാനത്തിൽ നടക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിൽ നിന്നും എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് ആവേശം ചുരിയുന്ന തരത്തിലുള്ളതായിരിക്കും അതോടൊപ്പം തന്നെ ഇന്ന് ഇതൊരു കൺവെൻഷൻ മാത്രമായി കാണാൻ കഴിയില്ല നിലവിൽ ഉയർന്ന വിവാദങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി മറുപടി പറയുന്ന ഒരു വേദിയാകും മറുവശത്ത് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോഴയ ആരോപണം കോടി രൂപയുടെ ആരോപണം ഈ ആരോപണം സംബന്ധിച്ചിരുന്ന് സി സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് സ്വാഭാവികമായും ഈ നേതാക്കളുടെ എല്ലാം പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സി സംസ്ഥാന സെക്രട്ടറി ഉണ്ട് സി സംസ്ഥാന സെക്രട്ടറി ഉണ്ട് അങ്ങനെ തുടങ്ങിയ വലിയൊരു നേതാക്കളുടെ സംഘത്തെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു കൺവെൻഷനിലേക്കാണ് പോകുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഈ കൺവെൻഷൻ തന്നെ വലിയ ഊർജ്ജം പകരും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്ന വിജയുമാർ എസ് കെ നമ്മൾ ഈ ഇടതുമുന്നണി നേതാക്കളുടെ പ്രതികരണത്തിനായി ശ്രമിക്കുന്നുണ്ട് അശ്വിൻ പാലാഴി തൃശ്ശൂരിലേക്ക് പോയിട്ടുണ്ട് ചേലക്കരയിൽ നിന്ന് അവളെ രാമനിലയത്തിലൊക്കെ കൂടുതൽ നേതാക്കളുണ്ട് അപ്പോൾ അവരുടെ പ്രതികരണം അശ്വിൻ അല്പസമയത്തിനകം എത്തിക്കും ശ്രീകാന്ത് ഇന്ന് സുധീറിൻ്റെ നോമിനേഷനാണ് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം അല്ലേ എന്താണ് സംഭവിക്കുക സുധീർ മത്സരരംഗത്ത് തുറച്ചു നിൽക്കും അല്ലേ ഇന്നലെ ഇപ്പോൾ വൈകുന്നേരം നമ്മൾ സംസാരിച്ച സമയത്തും പുള്ളി പറഞ്ഞത് മത്സരരംഗത്ത് ഞാൻ ഉണ്ടാകും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല ചേലക്കരയിൽ ഉണ്ടാകും പാലക്കാട്ട് ചില്ലറ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവസാന ഘട്ടത്തിലുണ്ടായെങ്കിൽ ചേലക്കരയിൽ അതൊന്നും പ്രതീക്ഷിക്കേണ്ട നോമിനേഷൻ കൊടുക്കും പോസ്റ്ററുകൾ തയ്യാറായിട്ടുണ്ട് വണ്ടികൾ ഇത് ഈ പ്രചാരണത്തിന് വേണ്ടിയുള്ള വാഹനങ്ങൾ തയ്യാറായിട്ടുണ്ട് അതെല്ലാം ഇന്നലെ പറയുകയുണ്ടായി ഒപ്പം തന്നെ പി വി എൻവർ ഇവിടെ കേന്ദ്രീകരിച്ചൊരു കുക്കിനെയൊക്കെ സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ ഒരു കുക്കിനെ അടക്കം കൊണ്ടുവന്ന് ഒരു വീടെടുത്ത് ഇവിടെ താമസിച്ച് കുക്ക് തന്നെയല്ല കൊറേ ഫർണിച്ചറുകൾ നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ആ കുറെ സാധന സാമഗ്രികൾ എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ കേന്ദ്രീകരിക്കാണെന്നാണ് ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു അതെ അതെ കുറച്ച് ബൗൺസർമാരൊക്കെ കൂടെ അതായത് ചെയ്തിട്ടുണ്ട് ഓഡിറ്റോറിയം അല്ലേ ലക്ഷം രൂപ നേരത്തെ ശ്രീകാന്ത് പറഞ്ഞ രാത്രി വൈകിയാണ് നമ്മൾ അദ്ദേഹത്തെ കണ്ടത് അപ്പൊ ഇവിടെ ഒരു ഓഡിറ്റോറിയം എടുത്തിട്ടുണ്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു കുക്കിനെ അദ്ദേഹം നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭക്ഷണമൊക്കെ രാവിലെ തൊട്ട് ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞു അപ്പോ ആ വീട്ടിൽ കുറെ സാധന സാമഗ്രികളെ കൊണ്ടുവന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പോകണം എസ്കാൻ നമ്മൾ ഈ നിൽക്കുന്നത് ചേലക്കര സെന്ററാണ് ഇവിടെ ടൗണിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇപ്പോൾ എലിയപ്പെട്ട അന്തിമഹാകാലൻ ക്ഷേത്രം ദൃശ്യങ്ങളിൽ കാണാം നഗരം സജീവമായി വരുന്നതേ ഉള്ളൂ ഓട്ടോസ്റ്റാൻഡ് ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വൈകിയാണ് നമ്മൾ നമ്മളിവിടുത്തെ ലൈവിലേക്ക് കയറിയത് കൊണ്ട് അതുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകുന്നില്ല അതിനുമല്ല മുഖ്യമന്ത്രിയുടെ പരിപാടി അല്പസമയത്തിനകം തുടങ്ങും അതിന് നേതാക്കളൊക്കെ എത്തുന്നു നമ്മൾ അവരുടെ പ്രതികരണത്തിലേക്കൊക്കെ കടക്കുകയാണ് സ്കാൻ അപ്പോൾ നമുക്ക് മുഖ്യമന്ത്രിയുടെ കൺവെൻഷൻ വേദിയിൽ വീണ്ടും കാണാം എസ്കാൻ ഓക്കെ താങ്ക് യു ചേലക്കരയിൽ എന്ന് എസ് വിജയകുമാറാണ് നമുക്കിപ്പം ചേർന്ന് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേലക്കരയിലുണ്ട് ഈ കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്ന് രാഷ്ട്രീയ കേരളം ശ്രദ്ധിക്കുന്ന കുറേ കാര്യങ്ങൾ ഇന്ന് ചേലക്കരയിൽ നമുക്ക് കേൾക്കാൻ കഴിയും